ഫാനിൻ്റെ മോട്ടറാണ് ഇത്. നമ്മളൊന്ന് അഴിച്ചു നോക്കാം. ഇതിന് ചെറിയ പ്ലേ ഇങ്ങനെ കാണാം. അപ്പോൾ അത് ഒന്ന് അഴിച്ചു നോക്കണം. അതിനായിട്ട് എന്താ അതിൻ്റെ കംപ്ലൈൻ്റ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. കപ്പാസിറ്റർ ആണ് ഇത്, വർക്കിംഗ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. എ സി കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ബെയറിംഗ് ആണ്. അപ്പോൾ ഈ ബെയറിംഗ് ഇത് കംപ്ലൈൻറ്റ് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ ഷാഫ്റ്റ് ലൂസണാണല്ലേ. ഷാഫ്റ്റ് ഈ ബെയറിംഗിൻ്റെ ഇന്നറിൽ പ്ലേ ഉണ്ട്, അത് വരാൻ പാടില്ല. അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. ഇതാണ് ബെയറിംഗ്. ഇതിൻ്റെ ബെയറിംഗിൻ്റെ സീറ്റിൻ്റെ ഇതാണ് വരുന്നത് ഇവിടെ. അപ്പോൾ അതിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ഒന്നുകിൽ വെൽഡ് ചെയ്ത് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ഷാഫ്റ്റ് മാറണം. അതിൻ്റെ അടിയിലത്തെ ബെയറിംഗ്, ഇതിപ്പോൾ ഈ ബെയറിംഗ് അഴിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്ത് നോക്കിയാലും ബെയറിംഗിന് പ്ലേ ഉണ്ടോയെന്നുള്ള അറിയുള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ ബെയറിംഗ് മാറ്റണം, ഈ ഷാഫ്റ്റ് മാറണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഷാഫ്റ്റിൽ ഇവിടെ വെൽഡ് ചെയ്ത് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ പഞ്ചോണ്ട് അടിച്ചിട്ട് കുറച്ച് സ്ക്രാച്ചസ് വരുത്തിയിട്ട് ഇട്ടാലും ചിലപ്പോൾ ടൈറ്റായിട്ട് നിൽക്കണം. ഒരു സീലിംഗ് ഫാനിൻ്റെ അകത്ത് മെയിനായിട്ട് കപ്പാസിറ്റർ, ആക്സിൽ, റോട്ടർ, ബെയറിങ്സ്, പിന്നെ അതിൻ്റെ ഹൗസിങ് ലീവ്സ്, ഇത്തരം സാധനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ ആക്സിൽ എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഷാഫ്റ്റ്, അതിലാണ് റോട്ടർ പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ആ റോട്ടറിൻ്റെ സൈഡിലാണ് വൈൻഡിങ്സ് ഉണ്ടാവുക. എന്നിട്ട്
ആ റോട്ടറിൽ രണ്ട് ഭാഗത്തായിട്ട് അടിയിലും മുകളിലുമായിട്ട് രണ്ട് ബെയറിംഗ് ഉണ്ടായിരിക്കും. സാധാരണ ബോൾ ബെയറിംഗാണ് ഉപയോഗിക്കുക. അത് ബെയറിംഗ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രിക്ഷൻ വളരെ കുറഞ്ഞിട്ട് സ്മൂത്തായിട്ട് തിരിയാൻ വേണ്ടിയിട്ടാണ്. ആ ബെയറിംഗിൻ്റെ ഒരു ഭാഗം ഈ ഷാഫ്റ്റിലും ഔട്ടർ സൈഡ് ഫാനിൻ്റെ ഹൗസിങ്ങിലും ആണ് പിടിപ്പിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.